അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ വളരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത്. പക്ഷേ അല്ലേ, ഒരു കാര്യമുണ്ട്, അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് ഇനിയും വേറെ എങ്ങും പോകണ്ട, എനിക്ക് പറ്റില്ല, മനസ്സുകൊണ്ട് എന്തോ ഒരു വിഷമം, ഞങ്ങൾ നേരിട്ട് തിരിച്ച് വീട്ടിൽ പോരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. അതിനുശേഷം അവർ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു, ആ ആട്ടയും ആ എണ്ണ കൊള്ളാം കേട്ടോ, ആ എണ്ണ ഒന്ന് കൊണ്ടുതരണമെന്ന് പറഞ്ഞു. അപ്പൊ അത്ര പോസിറ്റീവായിട്ട് അത് മാറിയത് അപ്പോഴാണ് എൻ്റെ വിഷമം ഒന്ന് മാറിയത്. നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് ആർ സി എമ്മിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ കേരള റോസസ് സൂം പ്ലാറ്റ്ഫോമിൽ സ്ത്രീകൾ ഒട്ടും സംസാരിക്കാത്തവർ വന്നിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ആർ സി എം കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ്. സാമ്പത്തികമായിട്ട് ഒരു ഭദ്രതയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കോൺഫിഡൻസ് ലെവലില് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് നമ്മുടെ പുറകെ വരുന്ന ആ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒരു ആർ സി എം ഐ ഡി എടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങൾ. ഇപ്പം നമ്മളെല്ലാവരും ഓരോ കുടുംബത്തിൽ ജീവിക്കുന്നു, ഓരോരുത്തരും ഡിഫറെൻ്റാണ്. ഇങ്ങേറ്റം നമ്മൾ ചിന്തിച്ചാൽ ഇരട്ട പ്രസവിച്ച കുഞ്ഞുങ്ങൾ പോലും രണ്ടുപേരും ടോട്ടലി ഡിഫറെൻ്റ് ഇൻഡിവിജ്വൽസ് ആണ്. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഒരു ഹസ്ബൻഡിൻ്റെ ക്വാളിറ്റീസോ സ്കിൽസോ ഒന്നും വൈഫിനുണ്ടാവില്ല. ഇവർ നാല് പേരുണ്ടെങ്കിൽ നാല് പേരും നാല് തരത്തിലുള്ളവരായിരിക്കും, നാല് പേർക്കും നാല് തരത്തിലുള്ള കഴിവുള്ളവരായിരിക്കും. അപ്പം ഈ കാര്യങ്ങളെല്ലാം, അതായത് ആർ സി എമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിത്തുടങ്ങും. ഇനി അത് മാറുന്ന എന്താന്ന് വെച്ചാൽ, ഫാമിലിയിൽ എത്തിക്കഴിയുമ്പോഴേക്കും മാറ്റം വരുന്നത് ഇതാണ്. ഇപ്പൊ എൻ്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ബിസിനസ് സൈഡ് അതൊക്കെ അത്ര ഒരു താല്പര്യമുള്ള വ്യക്തിയല്ല. ഈ പൈസ എങ്ങനെ ഉണ്ടാകുന്നു അതൊക്കെ എനിക്ക്, ബാബു സാർ വന്ന് ക്ലാസ്സൊക്കെ എടുക്കുമ്പം എനിക്ക് ആ പ്രോഡക്റ്റിൻ്റെ അവതരണമൊക്കെ വലിയ ഇഷ്ടമാണ്, ഞാൻ അത് ശ്രദ്ധിച്ച് കേട്ടിരിക്കും. പിന്നെ സാർ ഈ ഇതിൻ്റെ പിൻലെവലും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇത് അങ്ങോട്ടേക്ക് വിട്ടുകൊടുത്തേക്കാം, പ്രദീപ് സാർ അത് കൈകാര്യം ചെയ്തോളും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം നമുക്കുള്ള ഓരോ കഴിവുകൾ, ഇപ്പം എന്നെ ഞങ്ങൾ എപ്പം പോയാലും ആർ സി എമ്മിൻ്റെ ഏത് പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കാൻ പോയാലും ഹോം ഡെലിവറിക്ക് പോയാലും ഞങ്ങൾ ഒന്നിച്ചാണ് പോകാറുള്ളത്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ആദ്യ സമയങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഈ പരിസരത്ത് ഞങ്ങൾ പലയിടത്തും ഐറ്റംസ് കൊടുക്കാൻ ഓരോ വീടുകളിൽ പോയിരുന്നു. ഒരിക്കലൊരു വീട്ടിൽ ചെന്ന് കയറിയപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്കൂളിൻ്റെ റിട്ടയേർഡ് പ്രിൻസിപ്പളാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത്. പക്ഷേ അല്ലേ, ഒരു കാര്യമുണ്ട്, അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് ഇനിയും വേറെ എങ്ങും പോകണ്ട, എനിക്ക് പറ്റില്ല, മനസ്സുകൊണ്ട് എന്തോ ഒരു വിഷമം, ഞങ്ങൾ നേരിട്ട് തിരിച്ച് വീട്ടിൽ പോരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, അവർ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. അതിനുശേഷം അവർ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു, ആ ആട്ടയും ആ എണ്ണ കൊള്ളാം കേട്ടോ, ആ എണ്ണ ഒന്ന് കൊണ്ടുതരണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര പോസിറ്റീവായിട്ട് അത് മാറിയത് അപ്പോഴാണ് എൻ്റെ വിഷമം ഒന്ന് മാറിയത്. അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എന്നെ ഹസ്ബൻഡ് പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മാറ്റി. അതായത് പറഞ്ഞു, മാർക്കറ്റിംഗ് ഫീൽഡാണ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ എവിടെയെങ്കിലും വീണാലും അവിടെ നിന്നും നമ്മൾ എഴുന്നേക്കണം, നമ്മൾ വീണ് പോകാതെ ആ നെഗറ്റീവ്സിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഞങ്ങൾ നമ്മുടെ നവജീവൻ ട്രസ്റ്റ് ഇടയ്ക്ക് അവിടെ ഒന്ന് പോവുകയുണ്ടായി. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അവിടെ തോമസ് ചേട്ടനുണ്ട്, തോമസ് ചേട്ടനുമായിട്ട് പ്രദീപ് സാറിന് നല്ല അടുപ്പമാണ്. അപ്പം ഞങ്ങൾ ഈ പ്രോഡക്റ്റ് എല്ലാം അവതരിപ്പിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പം എനിക്ക് സാറിന് അവിടെ തോമസ് ചേട്ടനോട് ഇത് അവതരിപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് എഫേർട്ട് ഇട്ടില്ല, എല്ലാ പ്രോഡക്റ്റും നിരത്തി മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ ഹസ്ബൻഡ് അവിടെ നിന്ന് ഒരു ഇച്ചിരി പമ്പി നിൽക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച്, ഞാൻ യൂസ് ചെയ്ത ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞ സാധനം പോലും പിന്നെ, ടീച്ചർ ഇതിനെക്കുറിച്ചൊന്ന് പറയാം ഇതിനെക്കുറിച്ച്. അപ്പം എനിക്ക് മനസ്സിലായി, പ്രദീപ് സാറിനെക്കാട്ടി ഭംഗിയായിട്ട് പ്രോഡക്റ്റുകളെ കുറിച്ച് പറയാൻ എനിക്ക് സാധിക്കും. അപ്പം പ്രദീപ് സാർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പം എവിടെയാണോ ഒരു ചെറിയ ഒരു പമ്മല് വരുന്നത് അവിടെ ഞാനത് കയ്യിലേക്ക് എടുക്കും. അപ്പം ഇത് ഞാൻ എടുത്തു കഴിഞ്ഞ് എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് കാണുമ്പം അത് ബാലൻസ് ചെയ്ത് പ്രദീപ് സാറും എടുക്കും. അപ്പം ഇതാണ് കുടുംബത്തിലേക്ക് വരുമ്പം നമുക്ക് എങ്ങനെയാണ് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ, ഹസ്ബൻഡും വൈഫും ഒന്നിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ
ശരിക്കും നിങ്ങൾ അടുത്ത പിൻ ലെവലുകൾ വളരെ സ്പീഡിലേക്ക് കയറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ കുട്ടികളെ ഇന്ന് ഞങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ അകലെയാണ് നിൽക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങളോട് പറയും സാധനം എല്ലാം എടുത്ത് പേപ്പറിലോട്ട് എഴുതിയിട്ട് വാട്സാപ്പിൽ എഴുതുന്ന വെച്ചാൽ ഈ ഡി പി പ്രൈസും എം ആർ പി എല്ലാം കൂടി ഇവർക്ക് മിക്സ് ആവും. അപ്പൊ പറയും പെട്ടെന്ന് പിന്നെ മെമ്പർ ആണോ എന്നുള്ള. അപ്പൊ ഈ മെമ്പേഴ്സിന്റെ മുഴുവനും ഐ ഡി എഴുതിയ ഡയറി സ്ഥിരം എന്റെ ബാഗിൽ ഉണ്ടാവാറുണ്ട് എവിടെ പോയാലും. അപ്പൊ എവിടെയെങ്കിലും ചെന്ന് പെട്ടെന്ന് സാധനം വേണം എന്ന് പറഞ്ഞ് വീട്ടിൽ ആരെങ്കിലും വന്നാൽ പറയും വീട്ടിൽ നിന്ന് സാധനം എടുത്തു. കുട്ടികളെ ആ ലിസ്റ്റ് മുഴുവനും എഴുതും, എന്നിട്ട് അവർ വാട്സാപ്പിലോട്ട് പെട്ടെന്ന് ഇട്ട് തരും. എന്നിട്ട് അതിൽ നിന്ന് അവിടുന്ന് ബില്ല് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും വണ്ടി എവിടെയെങ്കിലും യാത്രയിലാണെങ്കിൽ ഒരു സൈഡിലോട്ട് ഒതുക്കുക, ബില്ലിന്റെ കാര്യങ്ങൾ മുഴുവനും സെറ്റിൽ ചെയ്യും. അതുപോലെ അവർ സംസാരിക്കുകയും ചെയ്യും. അവർ സംസാരിക്കുക എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് കാണുന്ന ആൾക്കാരിൽ ഒരു ദിവസം ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ പറഞ്ഞു വെജ് ബൈറ്റ്സ് പ്രോട്ടീസ് മാത്രം മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ വെജ് ബൈറ്റ്സും ടിക്കേ ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവരതിനെക്കുറിച്ച് ഒക്കെ സംസാരിക്കും. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞ മൊത്തം ഫാമിലി ഇൻവോൾവ്ഡ് ആണ്. അങ്ങനെ ഫാമിലി ഇൻവോൾവ്ഡ് ആയിട്ട് നമ്മൾ ചെയ്താൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ആർ സി എമ്മിൽ വിജയിക്കാൻ പറ്റും. നിങ്ങൾ ഓരോ ഐറ്റം ഇപ്പം ന്യൂട്രിചാർജ് ഐറ്റംസ് ഉപയോഗിക്കുന്നതിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. എന്താന്ന് വെച്ചാല് അതെന്തോ മനസ്സിൽ ആദ്യം കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് വെച്ചാല് ഇത് മരുന്നായിരിക്കുമെന്നാണ് ഒരു തോന്നൽ വരുന്നത്. ശരിക്കും അത് മെഡിസിൻ അല്ല എന്നുള്ളത് സുരേഷ് സാറിന്റെ ക്ലാസ്സുകൾ ഒരുപാട് കേട്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ ഏകദേശം ഡിസ്പ്ലേ വോൾ എടുത്തിട്ട് ഇപ്പൊ 7 മാസമായിട്ടേ ഉള്ളൂ. 7 മാസത്തിൽ ഒരു 3 മാസം വരെ ഞങ്ങൾ ഒരൊറ്റ ന്യൂട്രിചാർജ് പോലും വാങ്ങിയിട്ടില്ലെന്ന് വെച്ചാല് നമുക്ക് ഇത് കഴിച്ചാൽ എങ്ങനെയാകും, ഇത് ന്യൂട്രിചാർജ് ഐറ്റം ഇത് എന്താണ്, ശരിക്കും ടാബ്ലറ്റ് രൂപത്തിലാണ് ഇരിക്കുന്നത്, ഇത് കഴിച്ച പ്രശ്നങ്ങളാകുമോ എന്നൊക്കെ ഒരു ഡൗട്ട് മനസ്സിൽ ഓടി വരും. അപ്പോൾ അത് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് എടുത്തില്ല. അപ്പൊ റെജിമോൻ സാറിന്റെ കടയിൽ ചെന്നപ്പോ സാറ് ഇങ്ങനെ ന്യൂട്രിചാർജിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ സുരേഷ് സാറിന്റെ ക്ലാസ്സുകളെല്ലാം ഇങ്ങനെ കയറി തുടങ്ങി. അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു, അപ്പൊ ന്യൂട്രിചാർജ് വുമൺ ആദ്യം വാങ്ങി. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് നമുക്ക് മെൻസ്ട്രേഷൻ പീരീഡ്സിന്റെ സമയത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പല കാര്യത്തിൽ എന്ന് വെച്ചാൽ ഒന്നാമത് എനിക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ തൈറോയിഡിന്റെ പ്രശ്നം അത് പറയാൻ വരികയാണെങ്കിൽ 10.8 വരെ വന്നയാളാണ് ഞാൻ. അതായത് ഓരോ മാസവും വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഡോക്ടേഴ്സ് ലാസ്റ്റ് എന്നോട് പറഞ്ഞു വെയിറ്റ് കൂടിയത് ഇനിയും കുറയ്ക്കാൻ പറ്റില്ല, പക്ഷെ മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞു. 25 mg തുടങ്ങി തൈറോനോം എന്നാണ് പേര്. അത് അടുത്ത ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു 50 mg ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 50 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട്. ഈ നേരത്തെ തന്നെ നമുക്ക് ഈ എനിക്ക് ഒരു പ്രശ്നമുണ്ട്, ഈ ഇംഗ്ലീഷ് മെഡിസിൻസ് അലോപ്പതിക് മെഡിസിൻസ് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ ഹോമിയോയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ സമയത്ത് തന്നെയാണ് ആർ സി എമ്മിന്റെ പല പ്രോഡക്ട്സും, ഗാമ ഒറൈസിനോൾ കഴിക്കുന്നുണ്ട്, ഹെൽത്ത് ഗാർഡ് ഓയിൽ കുടിക്കുന്നുണ്ട് രാവിലെ. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത ഇടയ്ക്ക് നോക്കിയപ്പം എൻ്റെ തൈറോയിഡിന്റെ TSH നോക്കിയപ്പം 5.2 ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു അത് കുറച്ച് കാലം അതുപോലെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ ഹോമിയോ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ന്യൂട്രിചാർജ് വുമൺ, ന്യൂട്രിചാർജ് വുമണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടേഴ്സിന് പല, അതായത് നമുക്ക് സ്ത്രീകളുടെ മെനോപോസിന്റെ സമയം അടുക്കുന്ന അനുസരിച്ച് കുറേ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാവാറുണ്ട്. അതായത് മസിൽ ക്രാംപ്സ്, മസിൽ കയറുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് ഒരുപാട് അസ്വസ്ഥതകൾ വരാറുണ്ട്. ആ അസ്വസ്ഥതകൾക്കെല്ലാം മൂഡ് ഫ്ലക്ച്വേഷൻസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസം ന്യൂട്രിചാർജ് വുമൺ കഴിഞ്ഞു. 3 മാസം ഒരു 1.5 മാസത്തിൽ തന്നെ ഞാൻ ആ റിസൾട്ട് എനിക്ക് കാണാൻ സാധിച്ചു. അപ്പൊ തന്നെ ഞാൻ മൂക്കും കൂടെ വാങ്ങിക്കൊടുത്തു. അത് നമുക്കൊരു വിശ്വാസക്കുറവ്, ശരിക്കും പറഞ്ഞാൽ അത് ആരെങ്കിലും അങ്ങനെ ഒരു വിശ്വാസക്കുറവ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഹസ്ബൻഡ്, അപ്പൊ ഹസ്ബൻഡ് ചിലപ്പോൾ ചിലരോട് പറഞ്ഞിട്ട് പറയും ഇവർക്ക് ഇതിന്റെ ഗുണം മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയും. അപ്പൊ ഞാൻ പറയും അത് നാച്ചുറൽ ആണ്, നമുക്കത് മാറ്റിയെടുക്കാം. കുറച്ച് സമയം നമ്മൾ പറഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു പക്ഷേ ഇവർ വിശ്വസിക്കും. അത് വിശ്വസിക്കുന്ന ഒരു കാലം വരും, അന്ന് നമുക്കിത് എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്ന്. അങ്ങനെ ന്യൂട്രിചാർജ് വുമൺ മോക്ക് കൊടുത്തു തുടങ്ങി. മോക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് വയറുവേദന കൂട്ടിയിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ബെഡ് റിഡൺ ആണ് അവൾ, എഴുന്നേക്കില്ല. ഈ കഴിഞ്ഞ ഏകദേശം 2 മാസമായി. ഇപ്പോൾ അവക്ക് അത്ര വലിയ പ്രശ്നമില്ല, ഗ്രാജുവലി അത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുത്തു. തിരുവല്ലയിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട്,
ആ കുട്ടിക്ക് ഇതേപോലെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇത് പറഞ്ഞു ന്യൂട്രിചാർജ് വുമൺ. ആ കുട്ടിക്ക് ഇപ്പം ന്യൂട്രിചാർജ് വുമൺ ലോക്ക്ഡൗൺ ആണെങ്കിലും അതിന് എവിടെന്നെങ്കിലും ന്യൂട്രിചാർജ് വുമൺ വേണം തീർന്നാൽ അപ്പൊ തന്നെ. ഒരു ദിവസം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഇത് എവിടെങ്കിലും ഒന്ന് എത്തിക്കാമെങ്കിൽ, തിരുവല്ലായിൽ എവിടെങ്കിലും ഒന്ന് എത്തിക്കാമെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ ഒന്ന് എത്തിച്ചു തരണമെന്ന്. അന്നിങ്ങനെ എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്നത് തിരുവല്ലായിലാണ്, അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു, അവിടുന്ന് അവരത് വാങ്ങി. ഈ അടുത്ത ഇടയ്ക്ക് അതായത് നമ്മൾ ആർ സി എമ്മിൻ്റെ ഒരു ഡിസ്പ്ലേ വോൾ അല്ല, ഒരു ഹോം മീറ്റിംഗ് വെച്ച സമയത്ത് ഒരു രണ്ട് മാസം മുന്നേ ഞാൻ ഒരിടത്ത് ചെന്നപ്പം ഇതുപോലെ ന്യൂട്രിചാർജ് വുമണിനെ പറ്റി പറഞ്ഞു. ആരും അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല, എന്ന ഒരു അവഗണനയോടെ കണ്ടു വിട്ടു. എന്നുവെച്ചാൽ ഇപ്പൊ അത് ആർ സി എമ്മിൽ വന്നിൽ പിന്നെ കിട്ടിയ ഒരു ക്വാളിറ്റിയാണ്. എന്തെങ്കിലും കേട്ടാൽ എനിക്ക് പെട്ടെന്ന് ആരെങ്കിലും അങ്ങ് അവഗണിച്ചു എന്ന് തോന്നിയ ഒരു വിഷമം വരുന്ന ആളായിരുന്നു. ഇപ്പൊ അങ്ങനൊരു വിഷമം ഉണ്ടാവാറില്ല, വളരെ മാനസികമായിട്ട് നല്ല ബോൾഡ് ആയിട്ടുണ്ട്. അപ്പോ ഇതുപോലെ ചെന്നു കഴിഞ്ഞ് നമ്മൾ ഈ ന്യൂട്രിചാർജ് വുമണിന്റെ കാര്യം പറഞ്ഞപ്പം എന്നോട് വന്ന് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞു, ടീച്ചറെ 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവുന്നില്ല, 1 ആയി അത് അബോർട്ടായി പോയി. അപ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അതവിടെ പറഞ്ഞു, അവിടെ തീർന്നു. ശരിക്കും പറഞ്ഞാൽ 2 മാസത്തോളം ഒരു അനുഭവം ഇല്ല. ഞാൻ പലപ്പോഴും വാട്സാപ്പിൽ കൂടെ ഒക്കെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. ഒരാഴ്ച മുന്നേ, ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ വീട് കറക്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ ലൊക്കേഷന്, ഞാനും ഹസ്ബൻഡും കൂടെ അങ്ങോട്ട് വരികയാണ്. ടീച്ചർ അന്ന് പറഞ്ഞ മരുന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞു മരുന്നല്ല മോളെ, അത് മരുന്നല്ല, മോള് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കാര്യം എന്താന്ന്. എന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ രമ്യ രതീഷ് മാമിനെ വിളിച്ചു, എന്നിട്ട് മാമിനോട് കുറച്ചുകൂടെ ഒരു ക്ലാരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ തേടിയിട്ട് ഞാൻ തിരിച്ച് ഇയാളിനോട്, അപ്പോഴത്തേക്ക് ആള് എത്തി ഇവിടെ, ഞാൻ ഹസ്ബൻഡിനോടും വൈഫിനോടും പല കാര്യങ്ങൾ, അത് രാജൻ സാർ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉൾപ്പെടെ, നമ്മുടെ രാജൻ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നോൺ വെജ് ഉപയോഗിക്കേണ്ട കുറച്ച് കാലത്തേക്ക്, ഹിബാത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും. എന്നിട്ട് എന്നും ഞാൻ ഇങ്ങനെ ഫോളോ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കില്ല, എന്നാൽ പോലും ഞാൻ എന്നും ഒരു വൈകുന്നേരം ഒരു വോയിസ് വിടും, നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ, മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, എല്ലാം ശരിയാകും, വിഷമിക്കേണ്ട, ന്യൂട്രിചാർജ് വുമൺ കഴിക്കുക, പ്രൊഡക്റ്റ് കഴിക്കുക. അപ്പൊ ഈ സാധനങ്ങളെല്ലാം വാങ്ങി, നമ്മുടെ സഞ്ജീവനി പ്രാഷ് ഉൾപ്പെടെ എല്ലാം വാങ്ങി അവർ കഴിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവട്ടെ, ഒരു ആർ സി എം ബേബി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ഒരു കുടുംബത്തിന് സന്തോഷം ഉണ്ടാകുമെങ്കിൽ ഞാൻ അത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അതിനായിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ ഒരു ബേസിക്കലി ഒരു അധ്യാപിക ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ. അപ്പം ഈ പ്രോഡക്റ്റുകൾ ഓരോന്ന് പഠിക്കുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഹസ്ബൻഡ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് പ്രോഡക്റ്റ് നന്നായിട്ട് അവതരിപ്പിച്ച് ഫലിപ്പിക്കാൻ അറിയാം. അപ്പൊ അത് പറഞ്ഞിട്ട് പുള്ളി ഒരു കാര്യം കൂടെ പറയും, ടീച്ചർമാരുടെ സ്വഭാവമാണല്ലോ അംഗീകരിക്കാത്ത സാധനങ്ങളും പറഞ്ഞ് ഫലിപ്പിച്ച് അതങ്ങ് അടിച്ച് ഏൽപ്പിക്കാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് പ്രോഡക്റ്റ് നീ സംസാരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയും. അപ്പൊ അത് നോക്കുമ്പം ശരിയാണ്. പിന്നെ പുറകിൽ നിന്നും ഒരു താങ്ങായിട്ട് സപ്പോർട്ടായിട്ട് കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ആരെങ്കിലും കൂടുതൽ ഇൻവോൾവ് ആയിട്ട് ഇതിൻ്റെ ബിസിനസ് സൈഡ് വരുമ്പോഴത്തേക്കും ഞാൻ പതുക്കെ അങ്ങ് പിന്മാറും. അപ്പോൾ അത് ഹസ്ബൻഡ് കറക്റ്റായിട്ട് എടുത്ത് അത് ഹാൻഡിൽ ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. ന്യൂട്രിചാർജ് ഐറ്റംസ് എല്ലാം, ന്യൂട്രിചാർജ് ഐറ്റംസിലും എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാൻ ഈ കൊറോണ സമയത്ത് സ്കൂളിലേക്ക് പോകുമായിരുന്നു, ഹസ്ബൻഡിന് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാനും ഹോം ഡെലിവറി ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുവിടാൻ പുതുപ്പള്ളി വരെ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്ത ഒരു കാര്യമുണ്ട്, എന്നും പോകുമ്പോൾ ഞാൻ ഈ ന്യൂട്രിചാർജ് S5 കഴിക്കും, പഞ്ചതുളസിയും കുടിക്കും. ചിലപ്പം വൈകുന്നേരം തിരിച്ചു വരുമ്പം, ഇത് നമ്മുടെ മനസ്സിന്റെ പേടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ എന്ന് പറയുന്നതെന്ന് തോന്നും. എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം സ്കൂളിൽ ചെന്നിട്ട് അന്ന് നമ്മുടെ വന്ന സ്റ്റാഫുമായിട്ടും ഒക്കെ സംസാരിച്ചിട്ട് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറയാം, മാം കൊറോണ പോസിറ്റീവ് ആയെന്ന്. അപ്പോൾ ഞങ്ങൾ 3 പേര് ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ സ്കൂളിൽ നിന്ന് വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങുമ്പം ഓഫീസിലെ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, മാം നമ്മൾ ഇന്നലെ 3 പേരും ആ സംസാരിച്ചുകൊണ്ട് നിന്നത്, അതേ ചേച്ചി കൊറോണ പോസിറ്റീവായി. അപ്പം ഒരു ചെറിയ ക്യാബിനുള്ളിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഉള്ള നമുക്ക് ആ ഫീലിംഗ് കിട്ടുമല്ലോ, ഇനിയും പോസിറ്റീവായി എന്ത് ചെയ്യും എന്നുള്ള ഒരു പേടി. അപ്പൊ ഞാനൊന്ന് ചിരിച്ചു, ഞാൻ ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി പേടിക്കുകയൊന്നും വേണ്ട. അപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് വിട്ട് ചേച്ചി വീട്ടിലെത്തുകയും ചെയ്തു. ഞാന് ഏകദേശം പുതുപ്പള്ളി കവലയിലെത്തി. ഞാൻ ചോദിച്ചു, ഒരു കാര്യം ചെയ്യേ,
ചേച്ചി പേടിക്കൊന്നും വേണ്ട, നമ്മൾ സംസാരിച്ച പുള്ളിക്കാരി പോസിറ്റീവായി, മറ്റേ ആള് പോസിറ്റീവായി എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം എവിടെയുണ്ട്, ഞാൻ തിരിച്ച് ആ വഴി കൂടെ വരാം, ഞാൻ രണ്ട് കാര്യങ്ങൾ തന്നിട്ട് പോകാം, പക്ഷെ കൃത്യമായിട്ട് കഴിച്ച് തുടങ്ങിക്കോളാം പറഞ്ഞു. ഈ പഞ്ചതുളസിയും കൊടുത്തു. ഞാൻ പറഞ്ഞു മൂന്ന് നേരം അങ്ങ് ആവി പിടിച്ചു, ഇത് ചെറു ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുടിച്ചു, ഒന്നും സംഭവിക്കില്ല. S5 കൂടെ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് കൃത്യമായിട്ട് കഴിച്ചു, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആ ധൈര്യത്തിലാണ് ബസ്സിൽ യാത്ര ചെയ്ത്, ചിലപ്പോഴൊക്കെ മല്ലപ്പള്ളി സ്റ്റാൻഡിൽ നിന്നും വണ്ടി കയറി കഴിയുമ്പം നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുന്ന ആൾ പറയും താലൂക്ക് ആശുപത്രി എന്ന്. അപ്പം മനസ്സിലൊരു പേടിയാണ്, ദൈവമേ കൊറോണ പോസിറ്റീവ് ആണോ ഇനി എൻ്റെ അടുത്തിരുന്നിട്ട്. പക്ഷേ ആ ധൈര്യം കിടക്കുന്നത് ഈ S5 പഞ്ചതുളസിയിലും ആയിരുന്നു. അത് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ധൈര്യം. പിന്നെ ചിലപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലൊരു പേടിയാ, പോസിറ്റീവ് ആയ ആളിന്റെ കൂടെ നിന്നു ഞാൻ അന്നേരം വന്ന് പഞ്ചതുളസിയും കുടിക്കും, അതൊഴിച്ച് ആവിയും പിടിച്ചിട്ട് കിടക്കും. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് വളരെ എന്താ പറയുന്ന ഒരു നമുക്കൊരു സമാധാനപരമായ ഒരു ഇതിലേക്ക് എത്താൻ നമുക്ക് പറ്റും. അപ്പൊ ഈ ന്യൂട്രിചാർജ് ഐറ്റംസ് മെഡിസിൻ അല്ല, പക്ഷെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ 100% നമുക്ക് വിശ്വസിക്കാം. അനുഭവിച്ച് ഉറപ്പുള്ള കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇന്ന് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കണം. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരുപാട് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നു, അഖില മാഡം പറഞ്ഞ സമയമാകുന്നുണ്ട്. അപ്പം ഞാൻ കറക്റ്റായിട്ട് നമുക്ക് സമയം മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഈ സംരംഭത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഉറച്ചു നിൽക്കണം, ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കാൻ ഇടയാകും. അപ്പോൾ ആ നെഗറ്റീവ്സ് ഒക്കെ അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അപ്പം ഞാൻ പറഞ്ഞതല്ലോ, ടീച്ചിങ് പ്രൊഫഷൻ ഏകദേശം മനസ്സിനൊരു മടുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു സന്തോഷം, എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയിട്ട് വേണം അവിടെ നിന്നും പതുക്കെ മനസ്സിനെ ഒന്ന് പറിച്ചു മാറ്റാൻ എന്നുള്ള ഒരു തരത്തിലേക്ക് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അത് പതുക്കെ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിന് ഒരു RCM ഒരു നല്ല ഒരു അടിത്തറ ഉണ്ടാക്കി, അതിന് ഒരു ചെടി നടുന്നതിന് മുമ്പ് ഒരു നല്ല വേരോടാനുള്ള ഒരു അത്യാവശ്യത്തിന് ആ മണ്ണൊന്ന് ഉഴുതിയിടണമല്ലോ. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. എടുത്ത് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി ഞാൻ അവിടെ അങ്ങ് സമർപ്പിക്കും എന്ന് ചിന്തിച്ചിരിക്കുന്നു. മക്കളെ ഇതിലേക്ക് കൊണ്ടുവരും, എന്നും അവർക്ക് ഒരു താങ്ങായി. എൻ്റെ മകൾക്ക്, എൻ്റെ മകളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. ആ മകൾക്ക് ഒരു നല്ലൊരു ഭാവി ഇതിലൂടെ, അവൾ ഏത് സാഹചര്യത്തിൽ, ശരിക്കും പറഞ്ഞാൽ പെൺമക്കളെ വളർത്തുമ്പോഴൊക്കെ പെൺകുട്ടികളെ വളർത്തുമ്പോൾ അമ്മമാർക്കൊരു ആദിയാണ്. ഇവരെ വിവാഹം കഴിച്ച് വിടുന്ന വീട് എങ്ങനെയായിരിക്കും, ഇവരുടെ ഭാവി എങ്ങനെയായിരിക്കും, ഇവർ സുരക്ഷിതരായിരിക്കുമോ, ഇവർ ഫൈനാൻഷ്യലി സെക്യൂർഡ് ആയിരിക്കുമോ. അപ്പൊ ആ ഒരു തലത്തിലേക്ക് ഒരു മകളെ മാറ്റി ചെയ്യാൻ ഞാൻ എല്ലാവരോടും നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി ആ മേരി ബേട്ടി മേര അഭിമാൻ എന്നുള്ള ആ ഒരു സംരംഭത്തിലേക്ക് എല്ലാവരും മനസ്സർപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. JRCM.